ഖുർആനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ പ്രസിദ്ധമായ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു കയ്യിൽ ഒരു ചാട്ടവാറുമായി കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഒട്ടിയ വയറുമായി കുറെ ഒട്ടകക്കൂട്ടങ്ങൾ തെളിച്ചുകൊണ്ട് ഒരു ഇടയ ബാലൻ നടന്നു നീങ്ങി. ഈ രംഗം നാം മനസ്സിൽ ആവാഹിച്ചെടുക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ബിഫോർ 1400 ഇയേഴ്സ് അഗോ. ചിരപരിചിതമായ ലജ്നാൻ പർവ്വതത്തിന്റെ ചുവട്ടിലൂടെ മുമ്പിൽ നടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ വയറു നോക്കി കൺപോളകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ തടം തല്ലി ആർത്തൊടുകുന്ന ഒരു ഇടയ ചെറുക്കൻ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് കയ്യിൽ ഒട്ടകത്തിനെ അടിക്കുന്ന ചാട്ടവാറും പിടിച്ച് നടന്നു പോകുന്ന ആ ഇടയ ചെറുക്കന്റെ മുഖത്തു നോക്കിയാൽ അറിയാം അവന്റെ മനസ്സിൽ അവനെ എന്തൊക്കെയോ വല്ലാതെ പേടിപ്പിക്കുന്ന കുറെ ചിന്തകളുണ്ട്. പേടിച്ച് ഭയന്ന് വിറച്ചവൻ വീട്ടിലോട്ട് മടങ്ങുന്നത് പോലെ ആ കുട്ടി നടന്നു പോവുകയാണ്. അവന്റെ മനസ്സിൽ മറ്റൊരു വലിയ ഭീതി. രാവിലെ തന്റെ പിതാവ് വയറു നിറച്ചു കൊണ്ടുവരാൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നുവിട്ട ഒട്ടകക്കൂട്ടത്തെ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഈ ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ തന്റെ ക്രൂരനായ പിതാവ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് തന്നെ അടിക്കുമല്ലോ എന്നോർത്ത് ഒട്ടിക്കിടക്കുന്ന ഒട്ടകത്തിന്റെ വയറ് നോക്കിയിട്ടാണ് ആ കുട്ടി കരയുന്നത്. ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ പിതാവ് ക്രൂരനാണ്, അതിക്രൂരനായ പിതാവ് തന്നെ അടിക്കുമല്ലോ എന്നോർത്ത് കൺപോളകളിലൂടെ കണ്ണുനീർത്തുള്ളികളും ആർത്തൊടുകി നടന്നു പോകുന്ന ആ ഇടയ ബാലനെ നമുക്ക് കാണാം കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ ലജ്നാൻ പർവ്വതത്തിന്റെ ചുട്ടിൽ. പിതാവിന്റെ ചാട്ടവാറടി ഏക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തയോടെ നടന്നു പോയ ആ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഇടയ ചെറുക്കനാണ് പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ഒരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാതെ ലോകം മുഴുവനും വിസ്മയത്തോടെ പേര് കേട്ടാൽ തലകുനിച്ചു പോയ ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീഫ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ലജ്നാ പർവ്വതത്തിന്റെ ചോട്ടിലൂടെ നടന്നുപോയ ഇടയ ബാലൻ നിന്ന് ലോകം മുഴുവനും ആഗ്രഹിച്ചു പോയ ഖലീഫയായി മാറിയ ഉമറിന്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയേറെ സംഭവ ബഹുലമായ സ്തോഭജന്യമായ ഒരു കഥ മറ്റൊരു മനുഷ്യനും പറയാൻ കഴിയില്ല. ലജ്നാൻ പർവ്വതത്തിന്റെ ചോട്ടിലൂടെ നടന്നുപോയ ഇടയ ബാലൻ, ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് നടന്നുപോയ മനുഷ്യൻ, ലോകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച കാട്ടറബയിൽ നിന്ന് ഖലീഫയിലോട്ടുള്ള വഴിദൂരം ഒരു വലിയ വഴിദൂരമാണ്. എങ്ങനെയായിരുന്നു ഇടയ ചെറുക്കൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിലെത്തി എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ 1947 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടായി മാറി ബോംബെയുടെയും ഡൽഹിയുടെയും നവകാലിയുടെയും അഭയാർത്ഥി ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ശിരസറ്റ കബന്ധങ്ങൾ മുഴുവനും അടുക്കുചാലിലൂടെ ഒലിച്ചു നടന്നപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ വിഭജനാനന്തര ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട് നവകാലിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ആർത്തനാദത്തോടെ നിലവിളിക്കുമ്പോ നവകാലിയുടെ അഭയാർത്ഥി ക്യാമ്പിന്റെ മുന്നിൽ ഉപവാസമിരുന്നു കൊണ്ട് ചരിത്രത്തിലെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി പരസ്പരം വെട്ടിമരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മക്കളെ നോക്കിയിട്ട് ഇന്ത്യ രാജ്യത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഖലീഫ ഉമർ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് പോലും പറയുന്ന അവസ്ഥയിലേക്ക് സയ്യിദുന ഉമർ ബിൻ ഖത്താബിന്റെ ജീവിതം ലോകം മുഴുവനും ആഗ്രഹിച്ചു പോകുമ്പോ നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞതുപോലെ എനിക്ക് രണ്ടാഗ്രഹമേ ഉള്ളൂ, ഒന്ന് ലോകം മുഴുവനും പിടിച്ചടക്കണം, രണ്ടാമത് പിടിച്ചടച്ച ലോകത്ത് ഉമറിനെ പോലെ ഒന്ന് ഭരിക്കണമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വീരനായി അറിയപ്പെടുന്ന സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാട്ട് പോലും ആഗ്രഹിച്ചു പോയ ലോകത്തുള്ള സർവ ഏകാധിപതികളും സർവാധിപതികളും സ്വച്ഛാധിപതികളും റോൾ മോഡലായി അംഗീകരിക്കുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒരു വലിയ സ്വഭാവ സംസ്കരണത്തിന്റെ ഉടമയായി ഈ ഇടയ ചെറുക്കൻ മാറി. എങ്ങനെയായിരുന്നു മാറിയത്? ഞാൻ എന്റെ വിഷയത്തിന് ആമുഖം പറയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമർ ലോകം മുഴുവനും എഴുതിത്തള്ളിയ ആ നാട്ടിലെ ഏറ്റവും വലിയ ആഭാസനായ ചെറുപ്പക്കാരൻ. മുസ്ലിം ആകുന്നതിന് മുമ്പ് ഉമറിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറഞ്ഞാൽ
മുസ്ലിം ആകുന്നതിനുമുള്ള ഉമറിന്റെ പേരാണ് ഖത്താബിന്റെ മകൻ ഉമർ. ആ നാട്ടിലെ ഏറ്റവും ആഭാസനായ ചെറുപ്പക്കാരൻ. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് ആഭാസ നൃത്തം ചവിട്ടിയ അവിടുത്തെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. നമ്മൾ എന്തിനാണ് പ്രസംഗിക്കുന്നത് എന്ന് ആദ്യം അറിയണമല്ലോ. ആദ്യം ലക്ഷ്യം അറിയണം. ലക്ഷ്യം എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ. ആ ഉമർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഭാസക്കാരൻ, മുസ്ലിമാകുന്നതിന് മുമ്പ് ജനിച്ച 5 പെൺമക്കളെയും തന്റെ കൈകൾ കൊണ്ട് കുരിച്ചു മൂടിയ കാട്ടാളനായ ഉമർ. ആ ഉമർ വരുന്നത് കാണാൻ, ഉമറിന്റെ പേശികൾ കാണാൻ, ഉമറിന്റെ ആകാര സൗട്ടമം കാണാൻ, ഉമർ എന്ന് പറയുന്ന മക്കയിലെ ചെറുപ്പക്കാരനെ ഒരു നോക്ക് കാണാൻ, മക്കാ നഗരത്തിലെ സുന്ദരികളായ പെൺകുട്ടികൾ പാതയുടെ വഴിയിൽ ഉമർ വരുന്നു എന്ന് കേട്ടാൽ ഉമറിന്റെ മസിലും ശരീരവും കാണാൻ പെൺകുട്ടികൾ റോഡിന്റെ സൈഡിൽ കാത്തു നിൽക്കുമായിരുന്നു എന്നാണ്. അത്രയും വലിയ സുന്ദരനായിരുന്നു ഉമർ. ഏറ്റവും നല്ല ബോഡി ബിൽഡറായിരുന്നു ഉമർ. മക്കയിലെ ഉമ്മമാർ കുട്ടികളെ തൊട്ടിലിട്ട് താരാട്ടുന്ന സമയത്ത്, ആ സമയത്ത് കുട്ടികളെങ്ങാനും ഉറക്കം വരാതെ പൊട്ടിക്കരഞ്ഞാൽ ദാ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കരയുന്ന കുട്ടികൾ തൊട്ടിലിൽ കരച്ചിലടക്കിയിട്ട് മിണ്ടാതെ കിടക്കും. കൊച്ചുകുട്ടികൾക്ക് പോലും ഉമർ എന്ന് കേട്ടാൽ പേടിയായിരുന്നു. നാട് മുഴുവനും പേടിച്ചു പോയി ഉമർ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ കഥയാണിത്. എല്ലാം നഷ്ടപ്പെട്ട് നാട്ടുകാരും മുഴുവനും എഴുതി തള്ളിയ ആഭാസന്മാരുടെ നേതാവായി മാറി ഖത്താബിന്റെ മകർ. ആ നാട്ടുകാരും മുഴുവനും പറഞ്ഞു ഇനി ഉമർ നന്നാവൂല. ഒരു നാട് മുഴുവൻ എഴുതി തള്ളി ഇനി ഇവനെ നന്നാവൂല എന്ന് പറഞ്ഞാൽ അവൻ ആരായിരിക്കും? ചരിത്രത്തിൽ കാണാം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. ഉമറിന്റെ തൊട്ടയൽവാസി ഉമ്മ അബ്ദില്ല മുസ്ലിമാണ്. ഒരു ദിവസം രാവിലെ ഉമർ എഴുന്നേറ്റ് കണ്ണു തിരുമ്മി നോക്കുമ്പോൾ തൊട്ടയൽവാസി ഉമ്മു അബ്ദില്ലയും അവരുടെ ഭർത്താവും ഉള്ള ഭാണ്ഡമൊക്കെ കെട്ടിപ്പെറുക്കി അവർ എവിടേക്കോ പോവുകയാണ്. ഉമർ ചിന്തിച്ചു പാപങ്ങൾ മദീനയിലോട്ട് പലായനം ചെയ്താൽ അവരുടെ വീടും കൂടും ഇവിടെയാണ്, ഇവരെ ആരാണ് സഹായിക്കാനുണ്ടാവുക? ഇതിന്റെ എല്ലാം കാരണക്കാരന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉമറിന് പ്രവാചകനോടുള്ള രോഷം മനസ്സിൽ നുരഞ്ഞു പൊന്തി. ആ സമയത്ത് ഉമ്മു അബ്ദുല്ലയോട് ഉമർ ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നു? ഉമ്മു അബ്ദുല്ല എന്ന സ്ത്രീ പറഞ്ഞു ഞങ്ങൾ മദീനയിലോട്ട് പോവുകയാണ് ഉമറെ, നീയും കൂട്ടരും ഞങ്ങളെ മക്കയിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അത് കേട്ടപ്പോ ഉമർ എന്ന് പറയുന്ന ആ നാട് മുഴുവനും എഴുതി തള്ളിയ രാത്രിയിൽ കുടിച്ച മദ്യത്തിന്റെ കെട്ടുവിട്ടുമാറാത്ത നാട്ടിലെ ആവാസക്കാരൻ ഖത്താബിന്റെ മകൻ ഉമർ ഇത് പറഞ്ഞപ്പോ ഉമ്മു അബ്ദുല്ല എന്ന സ്ത്രീയോട് പറഞ്ഞുവത്രേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കേട്ട ഉമ്മു അബ്ദുല്ല എന്ന സ്ത്രീ അത്ഭുതപ്പെട്ട് നിന്നുപോയി. കാരണം ആദ്യമായിട്ട് ഉമറിന്റെ നാവിൽ നിന്ന് ഒരു നല്ല വാക്ക് ആ ജനത കേൾക്കുന്നതെന്നാണ്. അവരത്ഭുതപ്പെട്ടു. ഉമർ എന്താ പറയുന്നത്? ഉമർ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ട ഉമ്മു അബ്ദുല്ല നേരെ തന്റെ ഭർത്താവിന്റെ അടുക്കൽ ഓടിയിട്ട് പറഞ്ഞു ഉമർ നല്ല വർത്തമാനം പറഞ്ഞതായി ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നു ഉമർ മുസ്ലിമാകും. ആരാ പറയുന്നത്? തൊട്ടയൽവക്കക്കാരി. അവർക്കറിയാമല്ലോ തൊട്ടയൽവക്കക്കാരന്റെ സ്വഭാവം. ഉമർ മുസ്ലിമാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഏറ്റവും തൊട്ടടുത്ത അയൽവക്കക്കാർ ഉമ്മു അബ്ദുല്ലയുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന് രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണ് ഈ പറയുന്നത്? ഉമർ മുസ്ലിമാകുമാനോ? ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകുമാനോ? ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാവില്ല. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹ ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവില്ല. നമ്മളൊരാളെ കുറിച്ച് പറയാണ് അവന്റെ വീട്ടിൽ വളർത്തുന്ന പോത്ത് നന്നായാലും അവൻ നന്നാവൂല നീ നാട്ടുകാർ പറഞ്ഞ ആ നാട്ടുകാർ അവനെ എഴുതി തള്ളി എന്നാണ് അതിന്റെ അർത്ഥം. അവൻ നന്നാവൂല. അവരത്ഭുതത്തോടെ പറഞ്ഞു ഉമർ പറഞ്ഞ വാക്കെന്താ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് അത്ഭുതമായി പോയി. ഇത്രയേറെ എഴുതി തള്ളിയ ലോകം മുഴുവനും വിറപ്പിച്ച ഖത്താബിന്റെ മകൻ ഉമർ ഉക്കാല ചന്തയിൽ റോമയിലെയും പേർഷ്യന്മാരിലെയും മല്ലന്മാര് വന്ന് ഗുസ്തി യുദ്ധം നടത്തും. റോമയിലെയും പേർഷ്യന്മാരും മല്ലന്മാര് വന്ന് മക്കയിലെ എല്ലാ മല്ലന്മാരെയും അടിച്ചമർത്തിയിട്ട് ഉക്കാല ചന്തയുടെ നടുക്ക് നിന്ന് നെഞ്ചത്തടിച്ച് വിലവിളിക്കും ആരുണ്ടടാ ഞങ്ങളെ തോൽപ്പിക്കാൻ. അഭിമാനത്തിന്റെ അപ്പോസ്തലന്മാരായ മക്കാ ഖുറൈശികൾ തലകുനിച്ച് താഴോട്ടിരിക്കുമ്പോ ഗ്യാലറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നെഞ്ചത്തടിച്ചിട്ട് ഞാനുണ്ടടാ നിങ്ങളോട് എതിരിടാൻ എന്ന് പറഞ്ഞ് മക്കാ ഖുറൈശികളുടെ അഭിമാനം
സംരക്ഷിക്കാൻ വേണ്ടി ഗ്യാലറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ ഖത്താബിന്റെ മകൻ ഉമർ, ആരുടെ മുമ്പിലും തലകുനിക്കാൻ കഴിയാത്ത ഖത്താബിന്റെ മകൻ ഉമർ. ഈ ഉമർ ആരായി എന്നറിയുമോ? ഈ ഉമർ ആരായി എന്നറിയുമോ? സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ നിശാനർത്തകിമാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, തോളിൽ പിടിച്ചുകൊണ്ട് വല്ലാതെ നെത്തഞ്ച വിട്ട ഈ ഖത്താബിന്റെ മകൻ ഉമറാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അഞ്ച് പെൺമക്കളെ ജീവനോടെ കുടിച്ചുമൂടിയ ഈ ഖത്താബിന്റെ മകൻ ഉമറാണ് പിൽക്കാലത്ത് ഖലീഫയാകുമ്പോ പാതിരാത്രിയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നിശബ്ദമായ രാത്രിയിലൂടെ നടന്നു പോകുമ്പോ ഏതോ ഒരു കുഴിയിൽ നിന്നൊരു വല്ലാത്ത കരച്ചിലി കേൾക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. വേഷപ്രച്ഛന്നനായി ഉമർ വന്നു നോക്കുമ്പോ ഉമ്മയുടെ മുലപ്പാല് കുടിക്കാൻ ഒരു കൊച്ചു പൈതൽ കരയുകയാണ്. ഉമർ ചോദിച്ചു, അത്രേ എന്തിനാണ് ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാതെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്? മുമ്പിൽ നിൽക്കുന്നത് ഉമറാണെന്ന് തിരിച്ചറിയാൻ കഴിയാറ് ആ മാതാവ് പറഞ്ഞു, അത്രേ ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ഖലീഫ ഉമറാണ്. ഇന്നലെ ഉമറിന്റെ ഗവൺമെന്റ് ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞു, മുലകുടി പ്രായം കഴിഞ്ഞവർക്ക് ഗവൺമെന്റിന്റെ സൗജന്യ റേഷൻ കൊടുക്കൂ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് സൗജന്യ റേഷൻ കിട്ടിയാൽ അത്ര നാൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ കുടിമാറിയിട്ടില്ല, എന്നാലും അവന്റെ മുലകുടി ബലമായിട്ട് നിർത്താൻ ഞാൻ ശ്രമിക്കുമ്പോ ആ കുഞ്ഞു മുലപ്പാലിന് വേണ്ടി കരയുകയാണ്. നാളെ രാവിലെ ഉമറിന്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ ഹാജരാക്കിയാൽ അവന്റെ മുലകുടി പ്രായം കഴിഞ്ഞെന്ന് തെളിയിച്ചാൽ എനിക്ക് സൗജന്യമായ റേഷൻ കിട്ടുമല്ലോ എന്നോത്തിട്ട് എന്റെ കുഞ്ഞിന്റെ മുലകുടി ഞാൻ മാറ്റാൻ ശ്രമിക്കുമ്പോ എന്റെ കുഞ്ഞ് കരയുന്നതാണെന്ന് ആ മാതാവ് പറയുമ്പോ ഇത് കേട്ട ഉമർ വല്ലാതെ ഞെട്ടിപ്പോയി. തളരുന്ന മാനസത്തോടെ വിതറുന്ന ചുണ്ടുകളോടെ ഉമർ നേരെ തിരിച്ചു വന്ന് മസ്ജിദുൽ നബവിയിൽ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് പാതിരാത്രി മിടുകളും മാറിക്കഴിയുമ്പോ സഹാബാക്കൾ വന്ന് സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയാതെ ഉമർ പൊട്ടിക്കരഞ്ഞു പോയി. അത്രേ അവസാനം സലാം വീട്ടിലിട്ട് ഉമർ റളിയല്ലാഹു തആലാണ് പറയുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, ഇന്നലെ പാതിരാത്രിയിൽ ഉമറിന്റെ വികലമായൊരു തീരുമാനം കാരണത്താൽ ഒരു പിഞ്ചു പൈതലിന്റെ കണ്ണുനീരി ഭൂമിയിൽ വീണുപോയി തമ്പുരാനെ. അല്ലാഹുവേ, ആ നിരപരാധിയായ പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് വീണ കാരണത്താൽ ഈ ഉമറിനെ നാളെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല്ലേ അല്ലാ എന്ന് പറയുന്ന അവസ്ഥയിലെ കുമറിനെ മാറ്റിയ മാറ്റത്തിന്റെ പ്രേരക ചാലക ശക്തിയായി മാറിയതെന്താണ്? അഞ്ചു പേരെ ജീവനോടെ കുടിച്ചു മൂടിയവനാണ് രാത്രി നിന്ന് കരയുന്നത്, അല്ലാഹുവേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുനീര് വീണു എന്ന് പറഞ്ഞ് എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവോ? ഖത്താബിന്റെ മകൻ ഉമറിനുണ്ടായ മാറ്റമാണിത്. ഉക്കാല ചന്തയിൽ മല്ലന്മാരുടെ മുമ്പിൽ ഞാനുണ്ടടാ എന്ന് വല്ലാതെ അഹങ്കാരത്തോടെ നെഞ്ചത്തടിച്ചു പറഞ്ഞ ഉമർ അവസാന ഖലീഫയായി കഴിയുമ്പോൾ വാദിയും പ്രതിയും ഉമർ റളിയല്ലാഹു തആലാവിന്റെ മുമ്പിലെത്തി. ന്യായാധിപന്റെ തലപ്പാവും തലയിൽ വെച്ചുകൊണ്ട് വാദിയോടും പ്രതിയോടും നീതി വിസ്താരം നടത്തി. അവസാനം ആകാംക്ഷയോടെ ആശയോടെ വാദി വെളിയിലോട്ടിറങ്ങി. ശിക്ഷയും വാങ്ങിച്ചുകൊണ്ട് പ്രതിയും വെളിയിലോട്ടിറങ്ങി. പ്രതിയും വാദിയും തന്റെ മുമ്പിൽ വിനീത വിധേയരെ പോലെ നിന്ന വാദിയും പ്രതിയും തന്റെ കൊട്ടാരത്തിന്റെ പടുവാതിന് വെളിയിലോട്ടിറങ്ങി കഴിയുമ്പോ അതേവരെ ന്യായാധിപന്റെ തലപ്പാവ് വെച്ചിരുന്ന ഉമർ റളിയല്ലാഹു തആലാഹു തന്റെ റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ആ സമയത്ത് പാതിരാ സമയത്ത് എല്ലാവരും വെളിയിലോട്ടിറങ്ങി കഴിയുമ്പോ പ്രൈവറ്റിന്റെ റൂമിന്റെ ഉള്ളിൽ കയറി വാതിൽ ടച്ച് ജനാലകളെല്ലാം കുട്ടിയിട്ട് ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആലാഹു തന്നെ നെഞ്ചിലോട്ട് വിരൽച്ചുണ്ടകയാ, എടാ ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഖത്താബിന്റെ മകൻ ഉമറേ. ഉമർ സ്വന്തം നെഞ്ചിന് നേരെ സ്വന്തം സ്വപ്നത്തിന് നേരെ വിരൽച്ചുണ്ടകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരാണ്. ആദ്യം നാം നമുക്ക് നേരെ വിരൽ ചൂണ്ടണം. ഉമർ ഒരു വിചാരണ നടത്തുകയാണ് ആരും കാണാതെ പ്രൈവറ്റ് റൂമിൽ. ഏ ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഒരു കാലഘട്ടത്തിൽ നിന്റെ പിതാവായ ഖത്താബ് ലജിനാട് പർവ്വതത്തിൽ ഒട്ടകത്തെ തീറ്റാൻ നിന്നെ വിടുമ്പോ വൈകുന്നേരം ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ നിന്റെ പിതാവായ ഖത്താബ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് നിന്നെ ചാത്തവാറ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതിൽ നിന്നല്ലാഹു നിന്നെ കൈപിടിച്ചുയർത്തി. ഇന്ന് നിന്റെ മുമ്പിൽ വാദിയും പ്രതിയും വന്ന് വിനീത വിധേയരെ പോലെ നിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരായി നിൽക്കുമ്പോ നീ വലിയ ന്യായാധിപനായി മാറുമ്പോ ഖത്താബിന്റെ മകനുമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട, നീ വലിയവനായി പോയി എന്ന് നിനക്ക് തോന്നണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല ഭിത്തിയിൽ ചാരിയിട്ടിരിക്കുന്ന ചാത്തവാറെടുത്ത് സ്വന്തം ശരീരത്തിലെ കാഞ്ഞാൻ അടിച്ചിട്ട് എടാ ഉമറേ നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ടെന്ന് ചാത്തവാറ് കൊണ്ട് അടിച്ചു തന്റെ ശരീരം
ശരീരത്തിന്റെ അഹങ്കാരമില്ലാടാക്കുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റിയ മാറ്റത്തിന്റെ ചാലകമേതാണ് ഉക്കാലാ ചന്തയിൽ നെഞ്ചു വിരിച്ചു നിന്ന ആൾ പറയാൻ രാത്രിയിൽ ആര് പറയാണ് വാതിലും ജനലും ഒക്കെ കുട്ടിയിട്ടിട്ട് ചാട്ടവാറെടുത്തിട്ട് ശരീരത്തിൽ അടിക്കുകയാ ഉമറെ നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട ഉമറെ നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട ഇതേ ഉമർ വൈകുന്നേരമാകുമ്പോൾ സുന്ദരികളായ തരുണിമണികൾ മുഴുവനും ഒരു നേരം കാണാൻ വേണ്ടി കാത്തിരുന്ന ഇതേ വലിയ ശരീര സമ്പുട്ടി ഉണ്ടായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ അവസാന സുബഹി നമസ്കാരത്തിന് പള്ളിയിലോട്ട് പോകുമ്പോ അബൂലുഖുർആന്റെ കുത്തേറ്റിട്ട് കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി ആ മുറിവിന്റെ ആഴത്തെ കുറിച്ച് ഹദീസിൽ കാണാം ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ ആ വെള്ളം മുഴുവനും വയറ്റിൽ കിടക്കുന്ന മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന രീതിയിൽ കുടൽമാലകൾ മുഴുവനും വെളിയിലോട്ട് ചാടി ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവസാന ശരീരം മുഴുവനും രക്തത്തെ അളങ്കെട്ടി കിടക്കുകയാണ് കുടൽമാലകൾ വെളിയിലോട്ട് ചിതറിക്കിടക്കുകയാണ് ആ സമയത്ത് ബോധം വീഴുമ്പോ തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് മോനെ ഇബ്നു ഉമറേ മോനെ ഇബ്നു ഉമറേ ഉപ്പാന്റെ തലയെടുത്തിട്ട് നീ മണ്ണിലോട്ട് ചേർത്ത് വെക്ക് മണ്ണിൽ തല വെച്ച് നിസ്സാരക്കാരനായി ഈ ഖത്താബിന്റെ മകൻ ഉമറ് മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് മടിയിൽ നിന്ന് തലയെടുത്ത് മണ്ണിലോട്ട് ചേർത്ത് വെച്ച് ആ മണ്ണിലേക്ക് തല വെച്ചിട്ട് ഉമർ നിസ്സാരക്കാരൻ നിസ്സാരക്കാരനായി മരിക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധനായ മനുഷ്യനായി മാറിയത് എന്റെ സദസ്സിന്റെ ആമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഈ മനുഷ്യൻ മാറിപ്പോയത് ഈ കാട്ടാളൻ എങ്ങനെയാണ് ഖലീഫയായി മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉമറിന്റെ മനസ്സിന്റെ മാറ്റം ഒരൊറ്റ മാറ്റമായിരുന്നു ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ടപ്പോ ഒരു സൂറത്ത് കേട്ടപ്പോ